സുഹൃത്തുക്കളെ, ഏവർക്കും വിൽസൺസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗോവ ടൂറിന്റെ 6-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് ഗോവയിലെ MMC മാർക്കറ്റിന്റെ, ന്യൂ മാർക്കറ്റിന്റെ 2-ാം ഭാഗമാണ് കാണിക്കുന്നത്. ഈ മാർക്കറ്റ് ഗോവയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു മാർക്കറ്റാണ്. കാരണം ഇവിടെ A to Z ലഭിക്കും എന്നുള്ളതാണ്. ഏകദേശം 200-ഓളം ചെറിയ കടകളുള്ള ഒരു മാർക്കറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം ഒരു സ്ഥലം ഞാൻ സന്ദർശിക്കുമ്പോൾ ആ സ്ഥലത്തോട്ട് ജനങ്ങളെ ആകർഷിക്കുകയും അവിടെ വരാൻ സാധിക്കുന്നവർ വരുവാൻ പ്രേരണ നൽകുകയും അവിടെ ഒരിക്കലും വരുവാൻ സാധിക്കാത്തവർക്ക് നല്ല കാഴ്ച ലഭിക്കുവാനുമായിട്ട് സൂക്ഷ്മമായ കാഴ്ചകൾ ഉൾപ്പെടുത്തിയുമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഇനിയും ഒരിക്കലും ഈ ഗോവയിൽ വരാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഞങ്ങൾ ഗോവ ഏകദേശം കണ്ടു എന്നൊരു തോന്നലുണ്ടാക്കത്തക്കാണ് ഞാൻ വീഡിയോ എപ്പോഴും അവതരിപ്പിക്കുന്നത്. അത് അല്പം ലെങ്തി ആയിരിക്കും, പക്ഷേ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യഥാർത്ഥമായ കാഴ്ചക്കാർ ലെങ്തി വീഡിയോ ആണെങ്കിൽ പോലും വീഡിയോ മുഴുവൻ കണ്ടിരിക്കും. ഓടിച്ച് കാണുന്നവർ അങ്ങനെ പോകട്ടെ, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ വീഡിയോ അവതരിപ്പിച്ചാൽ, ഒരു വീഡിയോ കണ്ടാൽ അത് ആ സ്ഥലം കണ്ട രീതി ഉൾക്കൊള്ളണം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ മാർക്കറ്റ്, ഞാൻ ഈ മാർക്കറ്റിൻ്റെ ഏകദേശം 40-ലധികം മിനിറ്റ് ഈ മാർക്കറ്റ് ഷൂട്ട് ചെയ്തത്, അത് ഞാൻ വെറും 13 മിനിറ്റിൽ ഒതുക്കിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം അതിൽ കൂടുതൽ കാണിച്ചാൽ നിങ്ങൾ കാണുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കുറച്ചാൽ ഈ മാർക്കറ്റ് കാണിക്കുന്നതിൽ പിന്നെ അർത്ഥമില്ല. അതുകൊണ്ട് ഏവരും ആദ്യ അവസാനം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനിടയിൽ ഞാൻ ഒരു കച്ചവടക്കാരനോട് ചോദിച്ചു ഇവിടെ എത്ര കടകളുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായ ആൻസർ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പ്രത്യേകമായ ഒരൈറ്റം കഴിഞ്ഞ ദിവസം ഞാൻ തെങ്ങിൻ ചക്കര മേടിക്കുന്നതിനെ പറ്റി കാണിച്ചു. ഇന്ന് ഞാൻ ഗോവൻ സ്വീറ്റ്സ്, അതായത് ഗോവയുടെ തനതായ മധുര പലഹാരങ്ങൾ വാങ്ങുവാനും അത് കാണിക്കുവാനുമായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഗോവയുടെ മധുര പലഹാരങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാ ഐറ്റത്തിലും കോക്കനട്ട് ചേർത്തതാണ് അതിന് കാരണം. ഇനി നമുക്ക് നല്ലൊരു വാചകമടി കച്ചവടക്കാരനെ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ വാചകമടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ഒരു ഐറ്റത്തിന്റെ വില ചോദിച്ചു. ഫ്ലവർ വാസ് 2 പീസ്, ഫോട്ടോഗ്രാം ചെയ്യുന്നത് 2 പീസ്, 12 കപ്സ് സെറ്റ്, കപ്സ് ഫോർ സ്പൂൺ സെറ്റ്, കോളേജ് സെറ്റ്, ഈ ബഞ്ച് കാ കിട്ന ഈ 350 പ്രൈസ്, ബ്രേ ക്വാളിറ്റിയാ പോഷബൾ 350. യെസ്. കിട്ന ഫ്ലവർ ഹൗസ് മേ 1 2 3 ഓർ ഏതാ വന്ന ചെയ്തേ ഇല്ല 1 2 3 4 ഉപ്പർ ബടവലായ മരം കളർ നൈസ് ക്വാളിറ്റി സ്റ്റിക് ഫ്ലവർ കിട്ന ഇസ് യോ സെം പ്രൈസ് 350. യെസ് സർ. ഒറ്റ ശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് മുഴുവൻ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ റോസപ്പൂവിൻ്റെ വില ചോദിച്ചു. അദ്ദേഹം വില പറഞ്ഞപ്പോൾ 350 രൂപ എന്നാണ് പറഞ്ഞത്. ആ 350 രൂപ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. മുംബൈയിൽ മിക്കയിടത്തും ഒരു 200 രൂപയ്ക്ക് കിട്ടുന്ന പൂക്കളാണ് അവർ ഈ 350 വില പറഞ്ഞത്. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരുപക്ഷെ ഇത് മെച്ചമായിരിക്കും 350 രൂപ. ഏതായാലും നല്ല ക്വാളിറ്റിയുള്ള പൂക്കളായിരുന്നു. അവർ മറ്റൊരു പൂക്കാരനോട് വില ചോദിച്ചപ്പോഴും അതും ഇതേ വില തന്നെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പക്ഷെ പൂവൊന്നും ഞങ്ങൾ മേടിച്ചില്ല. കാര്യം അത് പൂ മേടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ അവിടോട്ട് പോയത്. മുന്നോട്ട് പോയപ്പോൾ മസാലകളും സുഗന്ധദ്രവ്യങ്ങളും വിൽക്കുന്ന ഒരു കട കണ്ടു. അവിടെ ഒരു സ്ത്രീയായിരുന്നു കച്ചവടക്കാരി. അവരോട് ഞങ്ങളൊരു പ്രത്യേക ഐറ്റം, അതായത് കുന്തിരുക്കം, കുന്തിരുക്കം കുറേ നാളായിട്ട് വാങ്ങണമെന്ന് കരുതി നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊതുകിൻ്റെ ശല്യം ഉള്ളപ്പോൾ കുന്തിരുക്കം പോയിക്കുമ്പോൾ അത് വലിയ ഗുണമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നല്ല കുന്തിരുക്കം ഞങ്ങളുടെ സ്ഥലത്തൊന്നും കിട്ടാറില്ല. ഇത് കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ അതിനെപ്പറ്റി വില ചോദിച്ചു. 250 ഗ്രാമിന് 200 രൂപയാണെന്ന് പറഞ്ഞു. അത് 250 ഗ്രാം ഒറ്റ അടിക്കും വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷിക്കേണ്ട എന്ന് കരുതി ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റ്
തരാമോന്ന് ചോദിച്ചപ്പോൾ അവരത് അളന്ന് തൂക്കം നോക്കി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഉണ്ടാക്കിക്കൊള്ളാൻ ഓർഡർ കൊടുത്തേച്ച് അടുത്ത കടകളിലേക്കൊക്കെ മൂവ് ചെയ്തു. അപ്പോൾ തേടി നടന്ന വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഒരു ചെറുപ്പക്കാരി, നല്ലവണ്ണം ലിപ്സ്റ്റിക് ഒക്കെ അണിഞ്ഞ ഒരു ചെറുപ്പക്കാരി ഈ മധുരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുന്ന കണ്ടു. അവരോട് അതിൻ്റെ വിലകളൊക്കെ ചോദിച്ചു. ഏറ്റവും ആദ്യം ഞാൻ ചോദിച്ചത് ഒരു വണ്ണിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനമായിരുന്നു, അതിന് ജോഗരി ബോളെന്നാണ് അവർ പറഞ്ഞത്. ഗോതമ്പ് പൊടിയും തേങ്ങായും ശർക്കരയും കരിക്കും ചേർത്തുണ്ടാക്കിയ ഒരു ഐറ്റമാണ് ജോഗരി ബോൾ എന്നവർ പറഞ്ഞു. 150 രൂപ ഉള്ള ആ പാക്കറ്റ് ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ട പല സാധനങ്ങളുടെയും വില ചോദിച്ചു. ചില ഐറ്റംസൊക്കെ അവർ മുറിച്ച് ഞങ്ങൾക്ക് തിന്നാൻ തന്നു. അതൊക്കെ വളരെ രുചികരമായ ഐറ്റമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഗോവൻ സ്വീറ്റ്സ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഗോവയിൽ പോകുമ്പോൾ ഒത്തിരി സ്വീറ്റ്സ് മേടിക്കും. കാരണം എനിക്ക് ഈ നാളികേരത്തിൻ്റെ ഐറ്റംസ് വലിയ ഇഷ്ടമാണ്. ഗോവൻ സ്വീറ്റ്സിലെല്ലാം തേങ്ങ ചേർന്നിട്ടുണ്ട്. തേങ്ങ ചേർന്ന ഈ സ്വീറ്റ്സ്, തേങ്ങയും ആ മധുരം കൂടെ വരുമ്പോൾ നല്ല രുചിയാണ്. അങ്ങനെ കുറേ ഐറ്റം ഞങ്ങൾ വില ചോദിച്ചു, കുറച്ച് ഐറ്റം ഞങ്ങൾ വാങ്ങിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരം സാമ്പിളായിട്ട് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ തോന്നി കുറേ അധികം വാങ്ങേണ്ടതായിരുന്നു. കാര്യം ഞങ്ങൾ മറ്റ് പലർക്കും കൂടെ ഒക്കെ കൊടുക്കാനാ പ്ലാനിട്ടുകൊണ്ടൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ചെന്നപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. വളരെ രുചികരമായ, വളരെ, അതായത് ഗോവയിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കടകളിൽ പോയിട്ട് ഗോവൻ സ്വീറ്റ്സ്, പ്രത്യേകിച്ച് നാളികേരം ചേർന്ന സ്വീറ്റ്സ് നമ്മൾ മേടിക്കണം. മേടിച്ചുകൊണ്ടേ പോകാവൂ, ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുക. കാരണം ഈ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്കത് ഏറ്റവും ഇഷ്ടപ്പെടും. ഞാൻ 3-4 വെറൈറ്റി മേടിച്ചു. ആ വെറൈറ്റികളൊക്കെ അവർ എനിക്ക് സാമ്പിള് തിന്നാൻ തന്നു. പക്ഷേ ആ ഗോവൻ ബോളെന്ന് പറഞ്ഞ സാധനം എനിക്ക് തിന്നാൻ തന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ബണ്ണിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടു, നല്ല ചോക്ലേറ്റിൻ്റെ കളർ കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. പക്ഷേ അത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പം അതിരുചികരമായിരുന്നു. ഈ മഡ്ഗാവ് മാർക്കറ്റിലൊക്കെ വന്നിട്ട് ഇതുപോലുള്ള നാളികേരം കലർന്നിട്ടുള്ള അവിടുത്തെ ഒത്തിരി സ്വീറ്റ്സൊക്കെ കാണുമായിരിക്കും. പ്രത്യേകിച്ച് തേങ്ങ ചേർന്നിട്ടുള്ള സ്വീറ്റ്സ് എല്ലാം മലയാളികൾ വാങ്ങിക്കൊണ്ട് പോകണം. ഇതിനിടയിൽ നമ്മുടെ കുന്തിരിക്കങ്കാരത്തിൻ്റെ അടുക്ക് ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ അവിടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് റെഡിയാക്കി വെച്ചിരുന്നു. ഞാനതിൻ്റെ രൂപ കൊടുത്തിട്ട് അത് കൈപ്പറ്റി. അവരെനിക്കത് സാധനമൊക്കെ എടുത്ത് തന്നു. അത് ഞാൻ കൊണ്ടുപോയി. അത് കൊണ്ടുവന്ന് പോയി പിന്നെ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ കടകളിലൊക്കെ നമ്മൾ വിചാരിക്കും ഈ വലിയ വലിയ ഹൈ ക്ലാസ് കടകളിലായിരിക്കും ഈ മികച്ച സാധനം കിട്ടുന്നതെന്ന്. എന്നാൽ ചെറിയ കടകളിലും കിട്ടും. അതിനിടയിൽ നമ്മുടെ മധുര വിൽപ്പനക്കാരി ഒരൈറ്റം എടുത്ത് കാണിച്ചു. അതിന് ബോംബിലി എന്ന പേര് പറയുന്ന, അല്ലെങ്കിൽ ബോംബെ ഡക്ക് എന്ന പേര് പറയുന്ന ഒരു മത്സ്യം ഉണങ്ങിയതായിരുന്നു, മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്. ബോംബെയിൽ സുലഭമായി ലഭിക്കുന്ന ഒരൈറ്റമായതിനാൽ എൻ്റെ വൈഫ് പറഞ്ഞു നമുക്കത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇവിടെ നിന്നതും കൊണ്ടങ്ങോട്ട് ബോംബെയിലോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. മറ്റ് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുവാണ് ഗോവയിൽ വരുന്നവരെ ഈ ഗോവൻ സ്വീറ്റ്സ് മേടിച്ചുകൊണ്ടേ പോകാവൂ. ഗോവൻ സ്വീറ്റ്സ് വളരെ രുചികരമായ, പ്രത്യേകിച്ച് കോക്കനട്ട് ചേർന്ന ഐറ്റം, പ്രത്യേകിച്ച് അവർ കരിക്കും കരിക്കുമ്പോഴും ചേർത്ത് ഒത്തിരി ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. അത് കൊണ്ടുപോയാൽ നമുക്ക് ഒരു വെറൈറ്റി അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കണം. ഒത്തിരി വെറൈറ്റി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിൽ പോലും ഒത്തിരി വെറൈറ്റി ആയിട്ട് അവർ ഞങ്ങളെ കാണിച്ചായിരുന്നു. അതിനകത്ത് വില തീരെ മോശമൊന്നുമല്ല, വില നല്ല വിലയുണ്ട്. കാര്യം നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകൾക്ക് 150 ഒക്കെയുള്ള വിലയാണ്. എന്നാൽ പോലും ഈ ഐറ്റങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു ഓരോ സഞ്ചാരിയും ഈ ഐറ്റം മേടിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും, അതൊരു അനുഭവമായിരിക്കുമെന്ന് തന്നെ ഞാൻ തീർത്ഥം പറയുന്നു. ഞാൻ ഈ ഐറ്റം മേടിക്കാൻ തന്നെയാണ് മഡ്ഗാവിൽ ഇപ്പോഴേ എത്തിയത്. അതുകൊണ്ട് അത് ലഭിച്ചതിനാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവിടെ ഞങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റും ഒക്കെ കൊടുത്തുവെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പിന്നെയും മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല വിധമായ വ്യത്യസ്തമായ കടകൾ, അതായത് ഈ കടകളുടെ എല്ലാം പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള കടകളാണ്. ആ ഒരു കടയിൽ തന്നെ വ്യത്യസ്തമായ, നമ്മളാണെങ്കിൽ ഒരുമിച്ച് വെക്കാത്ത ഐറ്റംസ് എല്ലാം അവർ ഒരുമിച്ച് വെക്കും. ഈ ഗോവയെ പറ്റി പറയുമ്പോൾ ബാർബർ ഷോപ്പിൽ പോലും അവർ മദ്യം വെച്ച് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക കൾച്ചറാണ് ഇവിടെ. ഒരു കടയിൽ തന്നെ ഇപ്പം നമ്മൾ വിചാരിക്കും
ഈ ഒരു കടയിൽ ഈ സാധനങ്ങളെ കാണാവുന്ന അങ്ങനെയൊന്നുമില്ല. അവർക്ക് എന്ത് വിറ്റഴിക്കാൻ പറ്റും അതുപോലെയൊക്കെ ഉള്ളത് വെച്ചിട്ട് അവർ വിറ്റഴിക്കും. പിന്നെ ഈ കടകളുടെ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടവഴി വളരെ ഇടുങ്ങിയതാണ്. ഇതുവഴി കടന്നു പോകുമ്പോൾ നമ്മൾ, ഞാൻ പലപ്പോഴും, ഞാൻ എൻ്റെ മനസ്സിൽ പലവട്ടും വന്ന ഒരു ചിന്തയാണ്, ഇവിടെങ്ങാനും ഒരു തീ പിടിച്ചു പോയെങ്കിൽ എത്ര അപകടകരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നാൽ പോലും കുറേ കൂടെ വീതിയുള്ള വൈദ്യുതാരകൾ വെച്ചിട്ട് ഇവരത് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം എന്താണ്ട് പല വ്യത്യസ്തമായ ഐറ്റംസ് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ മനുഷ്യന് ആവശ്യമായിട്ട്, ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പോലും ഉപയോഗപ്രദമായ പല സാധനങ്ങൾ ഈ കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ചുള്ള സാധന സാമഗ്രികളൊക്കെ ഈ പിക്നിക്കിന് പോകുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. ഞങ്ങളത് വാങ്ങാറുണ്ട്. അതുകൊണ്ട് ഗോവയിൽ പോകുന്നവരോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റെക്കമെൻഡ് ചെയ്യുന്നു, ഈ മഡ്ഗാവിലെ MMC മാർക്കറ്റിൽ കയറി ഒരു ദിവസം അതിനുവേണ്ടി മെനക്കെട്ട്, ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസമെങ്കിലും മെനക്കെട്ട് നമുക്ക് കിട്ടാവുന്ന ഐറ്റംസൊക്കെ മേടിക്കണം. ഇതിനിടെ ഒരു മത്സ്യവില്പനക്കാരത്തെ കണ്ടു. അവരെന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി. എനിക്ക് തോന്നി ഒന്നില് അവിടെ പച്ചമത്സ്യം വിൽക്കുന്നത് അനുവദനീയമല്ല, അല്ലെങ്കിൽ അവർക്ക് അവരെ വീഡിയോ കാണണ്ട എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും. ഏതായാലും ഞാൻ അവരെ ട്രേസ് ചെയ്യാനൊന്നും പോയില്ല. മാല, വള, പൂക്കളുടെ മാലകൾ, അല്ലാത്ത മാലകൾ. ഇനിയും ഞാൻ അവളെ നോക്കിയപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നു ഇനിയും കിട്ടാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ അച്ഛമ്മമാരെ മാത്രമേ കിട്ടാറുള്ളൂ എന്ന് ഒരു തമാശയ്ക്ക് പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയായിരുന്നു അവിടെ. ഏതായാലും കൊള്ളാം. ഇതിനിടയിൽ എൻ്റെ ഭാര്യ പലവട്ടം എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട്, നമ്മളെങ്ങനെ പുറത്ത് കടക്കുമെന്ന്. ഏതായാലും ഞങ്ങൾ പുറത്ത് കടന്നു. എനിക്ക് തന്നെ ആദ്യം ഞാൻ ഭാര്യയ്ക്ക് വളരെ ഉറപ്പുമായിട്ടുള്ള ധൈര്യം കൊടുത്തു, ഡോണ്ട് വറി ഞാൻ എത്തുമെന്ന്. പക്ഷെ ഒടുവിലൊടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൗട്ടായിരുന്നു ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന്. ഏതായാലും ഭാഗ്യത്തിന് പുറത്തിറങ്ങി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ബൈക്കുകൾ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കച്ചവടക്കാരുടെയും അവിടെ വരുന്നവരുടെയും സ്കൂട്ടറുകളൊക്കെ ആയിരിക്കും. എല്ലാം കൂടെ ഒരു അലുകുലുത്തായ ഒരു മാർക്കറ്റാണ്. നമുക്ക് ഒരു അങ്ങനെ ക്രമീകൃതമായിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. എന്നാലും ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് അവർ ചെല്ലുന്ന ടൂറിസ്റ്റ് ഇടങ്ങളിൽ നിന്ന് ഇല്ല സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അവരെ സംബന്ധിച്ച് ഈ MMC മാർക്കറ്റ് നല്ലതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ മഹാത്മാഗാന്ധി എന്നു പേരുള്ള മറ്റൊരു മാർക്കറ്റുണ്ട്. അത് നല്ല മാർക്കറ്റ് തന്നെയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഗോവൻ സീരിയലുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് മുഴുവൻ എനിക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഇതിനിടയിൽ എനിക്ക് അമേരിക്കയിൽ പോകേണ്ടതായിട്ടുള്ള ഒരവസരം ലഭിച്ചു. ഞാൻ അമേരിക്കയിലോട്ട് പോവുകയാണ്. അവിടുത്തെ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അതിനുശേഷം ബാക്കി ഗോവൻ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അമേരിക്കൻ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ നല്ല രീതിയിൽ അമേരിക്ക വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അമേരിക്ക പോലുള്ള ഒരു രാജ്യം വിശദമായിട്ട് കാണുവാൻ ലഭിക്കുന്ന അവസരം നിങ്ങളാരും പാഴാക്കി കളയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് എൻ്റെ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമേരിക്കയെപ്പറ്റി മലയാളത്തിൽ അങ്ങനെ അധികം വീഡിയോകളൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ പ്രോത്സാഹനം നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമേരിക്കയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അമേരിക്ക പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ വിശാലമായിട്ട് തന്നെ, ഒരിക്കലും ജീവിതത്തിൽ അമേരിക്കയിൽ പോകുവാൻ സാധിക്കാത്തവർക്കും അമേരിക്ക പോയ ഒരു അനുഭൂതി ഉളവാക്കത്തക്കവണ്ണം ഞാൻ നൽകുന്നതായിരിക്കും. ആ കാഴ്ചകൾ കാണുവാനായിട്ട് നിങ്ങൾ ഏവരും തയ്യാറാകണം. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ എൻ്റെ വീഡിയോ ഓരോ തവണയും പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു നല്ല അവസരമായിട്ട് കണ്ട് സഹകരിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോകളൊക്കെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഫോർവേഡ് ചെയ്ത് എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അമേരിക്കയുടെ വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് വിൽസൺ കരിമന്നൂർ.